അതങ്ങനെയാണ്. അതാണ് ക്രിസ്ത്യാനിയുടെ ചരിത്രം. ഇല്ലാത്തിടത്ത് ചിലപ്പോൾ ഉണ്ടാകും, ഉണ്ടായിരുന്നിടത്ത് ചിലപ്പോൾ നാമാവശേഷമാകും. പക്ഷെ സഭ, ക്രിസ്തു സ്ഥാപിച്ച സഭ, അതവിടെ തന്നെ ഉണ്ടാകും, ലോകം മുഴുവനും സുവിശേഷം പകർന്ന്. അതിന് തെളിവാണ് ഒമാനിൽ നിന്നും വരുന്നത്. പടിഞ്ഞാറ് ഏഷ്യയിലെ ഇസ്ലാമിക ഭൂരിപക്ഷ രാഷ്ട്രമായ ഒമാന്റെ ചരിത്രത്തിൽ ആദ്യമായി പൗരോഹിത്യ പട്ട സ്വീകരണം. സലേഷ്യൻ സമൂഹത്തിന്റെ ബാംഗ്ലൂർ പ്രൊവിൻസ് അംഗമായ ഫാദർ ഡിക്സൺ യൂജിനാണ് ഈ രാജ്യത്ത് ആദ്യമായി തിരുപ്പട്ടം സ്വീകരിച്ചത്. സതേൺ അറേബ്യൻ അപ്പസ്തോലിക് വികാരിയും നോർത്തേൺ അറേബ്യയുടെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററുമായ ബിഷപ്പ് പോൾ ഹിൻഡറിൽ നിന്നും. ഒമാനിൽ ജനിച്ചു വളർന്ന വ്യക്തിയാണ് ഫാദർ ഡിക്സൺ. പള്ളിയിലെ അൾത്താര ബാലനായിരുന്നു ഫാദർ ഡിക്സൺ. പള്ളിവക സ്കൂളിൽ പഠിച്ച ശേഷമാണ് അദ്ദേഹം സലേഷ്യൻ സഭയിലേക്ക് എത്തുന്നത്. ഇടവകയുടെ ചൈതന്യവും സമൃദ്ധിയുമാണ് ഫാദർ ഡിക്സനെ പ്രാർത്ഥനയിലും ഉപവിയിലും ജീവിക്കാനും ആവശ്യമുള്ളവരോട് ശ്രദ്ധയും കരുണയും കാണിക്കാനും പ്രാപ്തനാക്കിയത് എന്ന് ബിഷപ്പ് പറയുന്നു. മറ്റ് ചെറുപ്പക്കാരുമായി വർഷങ്ങളായി അദ്ദേഹം വളർത്തിയെടുത്ത ബന്ധം സമർപ്പിത ജീവിതം ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും മാതൃകയാണെന്ന് അദ്ദേഹം പറയുന്നു. ഇന്ത്യ, ഫിലിപ്പീൻസ്, യൂറോപ്പ്, അമേരിക്ക, ആഫ്രിക്ക തുടങ്ങിയ മേഖലകളിൽ നിന്നുള്ള പ്രവാസികൾ ഉൾപ്പെടുന്ന ഒമാനിലെ പ്രവാസി സഭ ശക്തമായ സാമൂഹിക ബോധവും ആത്മീയതയുമുള്ള സഭയാണെന്ന് ബിഷപ്പ് പറയുന്നു. അജപാലക പ്രവർത്തനങ്ങളിൽ ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ മാനിക്കുക എന്നതാണ് ഗൾഫ് സഭ നേരിടുന്ന പ്രധാന വെല്ലുവിളി എന്ന് മെത്രാൻ ചൂണ്ടിക്കാട്ടുന്നു.